നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഡി സതീശൻ വെറും അലവലാതി, സഭയിൽ കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരം. പ്രതിപക്ഷ നേതാവ് വിഡി സതീശനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് സിപിഐ നേതാവ്. എന്തായാലും പ്രതിപക്ഷത്തിരുന്നപ്പോൾ സിപിഎമ്മുകാർ നിയമസഭ തല്ലിപ്പൊളിച്ചതിന്റെ അത്ര വന്നിട്ടില്ല സഖാവേ. ഇതിപ്പോൾ സിപിഎമ്മിന്റെ കുഴലൂത്തുകാരായി മാറിയിരിക്കുകയാണ് സിപിഐ. തിരുത്തൽ ശക്തികളെന്ന് സ്വയം വീമ്പിളക്കുകയും ചെയ്യും, പിണറായി കാണിക്കുന്ന സകലമാന തൊട്ടിത്തരങ്ങൾക്കും കൂട പിടിക്കുകയും ചെയ്യും. എന്നിട്ടും പ്രതിപക്ഷത്തിന്റെ മെക്കിട്ട് കയറണം. സിപിഐ ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി കെ ശിവരാമനാണ് വിഡി സതീശനെ അപമാനിച്ചത്. സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. സിപിഐ ജില്ലാ രാഷ്ട്രീയ പ്രചാരണ ജാഥയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് കെ ശിവരാമൻ ഇത്തരത്തിൽ അധിക്ഷേപം നടത്തിയത്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയപ്പോൾ സോണിയാഗാന്ധി കോൺഗ്രസ് എംപിമാരോട് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ട സമയത്ത് ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ്, കെ സുധാകരൻ എന്നിവർ മുങ്ങിയെന്നും കെ ശിവരാമൻ പരിഹസിച്ചു. വിഡി സതീശനെ അപമാനിച്ച സംഭവത്തിൽ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഒരു ജനാധിപത്യ മര്യാദയുമില്ലാതെ രാഷ്ട്രീയ അന്തസത്തയ്ക്ക് ചേരാത്ത രീതിയിലുള്ള നിലപാടുകളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമാണ് ഇടതുപക്ഷം ഇങ്ങനെ അഴിച്ചുവിടുന്നത്. എതിരാളികളെ വായിൽ വരുന്നത് പറഞ്ഞ് അടിച്ചമർത്താമെന്ന ധാർഷ്ട്യമാണ് സിപിഎമ്മും സിപിഐയും പുറത്തെടുക്കുന്ന അടവ്. പ്രതിപക്ഷം ചോദ്യശരങ്ങൾ ഉയർത്തുമ്പോൾ തിരികെ മറുപടി പറയാനില്ലാതെ വരുമ്പോൾ പൊട്ടിത്തെറിക്കുക, വ്യക്തിപരമായി അധിക്ഷേപിക്കുക, ഇതൊക്കെ ഇവരുടെ ഏർപ്പാടാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മുഖ്യമന്ത്രി ഉള്ളതിന്റെ വായിൽ നിന്ന് വരുന്നതേ ഇതിലും വൃത്തികെട്ട വാക്കുകളാണ്. പരനാറി, നികൃഷ്ടജീവി, കുലംകുത്തി തുടങ്ങി എന്തൊക്കെ പറയാമോ അതൊക്കെ പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത്. സൈബർ ഇടത്തിലും പൊതു ഇടങ്ങളിലും ഇതിലും വലിയ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളുമാണ് സിപിഐയും സിപിഎമ്മും നടത്തുന്നത്. ആ കൂട്ടരാണ് വിഡി സതീശൻ അലവലാതിയെന്ന് വാദിക്കുന്നത്. നേതാവിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനയോടെ സിപിഐ എയറിൽ കയറിയിട്ടുണ്ട്. സിപിഎമ്മിന്റെ എല്ലാ തൊട്ടിത്തരങ്ങൾക്കും ഇങ്ങനെ കുട പിടിക്കുന്നതിന് ലെവലേശം ഉളുപ്പുണ്ടോ എന്നാണ് പരിഹാസം വന്നിരിക്കുന്നത്. സഭ തല്ലിപ്പൊളിച്ച കൂട്ടരാണ് സഭയിലെ മര്യാദയെക്കുറിച്ച് വാദിക്കുന്നത്. പ്രതിപക്ഷം സഭയിൽ കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തമെന്നാണ് നേതാവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സഭയിൽ മുണ്ടും മടക്കിക്കുത്തി ഗുണ്ടായിസം കാണിക്കുക, സ്പീക്കർ ചെയർ വലിച്ചെറിയുക, പിന്നെ ഇതൊക്കെയാണല്ലോ മര്യാദകൾ. ആ മര്യാദ നിങ്ങളെക്കാൾ കൂടുതൽ ആർക്കും വരില്ല, അത് തെളിയിച്ചു കഴിഞ്ഞവരാണല്ലോ നിങ്ങൾ. വാവിട്ട് ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ അത് തിരിച്ചടിക്കുമെന്ന ബോധമെങ്കിലും ഈ കൂട്ടർക്ക് വേണം. അതില്ലാത്തവരാണ് സിപിഎമ്മും സിപിഐയും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എയറിൽ കയറാനാണ് ഇവരുടെയൊക്കെ വിധി. സിപിഐ സിപിഎമ്മിന് അടിപ്പെട്ട് കഴിഞ്ഞു. പിണറായി വിജയനും കൂട്ടരും എന്ത് കാണിച്ചു കൂട്ടിയാലും അതിന് ഒത്താശ നിന്നു കൊടുക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ല. പിണറായി സർക്കാർ വലിയ പ്രതിരോധത്തിൽ നിൽക്കുകയും വൻ വിവാദങ്ങൾ ഉയർന്നിട്ടും അഴിമതി ആരോപണങ്ങൾ ശക്തമായിട്ടും സിപിഎമ്മിനെ എതിർത്ത് ഒരക്ഷരം ഇതുവരെ സിപിഐ പറഞ്ഞിട്ടില്ല. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പിണറായിയുടെ അടിമയായി മാറിയിരിക്കുകയാണ്. പിണറായിയെ താങ്ങുകയല്ലാതെ വേറെ വഴിയില്ല. തിരുത്തൽ ശക്തികൾ അങ്ങനെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്.